ഇത് ഞാൻ ഇത് ഫേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് പരിചയമില്ല, അപ്പൊ എനിക്ക് നിയമോപദേശം കേടാണുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോ നമ്മൾ ഈ അന്വേഷണത്തിൽ നമ്മൾ ബഹുമാനിക്കണം, കാരണം ഇതൊരു ഫേക്ക് അലിഗേഷൻ ആണെന്നുള്ള അർത്ഥം പ്രൂവ് ചെയ്യണം. പക്ഷെ ഇതിന്റെ മറുവശം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്ന് ഒരു വ്യക്തിയെ കുറിച്ച് ഇങ്ങനെ ന്യൂസ് വരുന്നു എല്ലാവർക്കും, ഇതിപ്പോ നാളെ നിങ്ങളെ കുറിച്ച് വരാം, ആരെ കുറിച്ച് വേണമെങ്കിലും വരാം. അപ്പോ അങ്ങനെ ഫേക്ക് ആയിട്ട് വരാൻ സാധ്യതയുള്ള അലിഗേഷന് എവിടെയെങ്കിലും ഒരു ഒരു സ്റ്റോപ്പ് വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കുറച്ച് മാസങ്ങൾക്ക് മുൻപേ SCI വിളിച്ചോണ്ട് പറഞ്ഞ ആ പരാതിയിൽ അവർ വായിച്ചു കേൾപ്പിച്ചത് ഈ പറഞ്ഞ അലിഗേഷൻ എന്തായിരുന്നു എന്ന് ഓർക്കുന്നുണ്ട്. നമ്മുടെ ഇമ്മീഡിയറ്റ് ഫാമിലിയാണ് നമ്മുടെ കൂടെ, അവർക്ക് എഫക്ട് ചെയ്യാറ്. പക്ഷെ എന്റെ ഇമ്മീഡിയറ്റ് ഫാമിലി എന്റെ കൂടെ തന്നെ ഉണ്ട്, അവർക്ക് എന്നാ അറിയാം. ഞാനിന്ന് അത് ഞാൻ ഇതറിഞ്ഞപ്പോ വീട്ടിൽ അമ്മേനെയാണ് വിളിച്ചത്. ഇങ്ങനൊരു വാർത്തകൾ വരുന്നുണ്ട്, നമ്മളോട് നീ ധൈര്യം വേണ്ടി എനിക്ക് ടെൻഷനൊന്നുമില്ല എന്നാണ് അമ്മയോട് പറഞ്ഞത്. അപ്പോ അത് മതി. അപ്പോ നിയമത്തിന്റെ ഏതറ്റം വരെ പോകാൻ പറ്റുമോ അറ്റം വരെ പോകും. ഞാൻ ഫൈറ്റ് ചെയ്യും, ഞാനിത് അങ്ങനെ ചെയ്തിരിക്കും. അത് എനിക്ക് വേണ്ടി മാത്രമല്ല, നാളെ ഇതേപോലെ വരാൻ സാധ്യതയുള്ള അലിഗേഷൻ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഇത്തരം ചെയ്ത് ഒരു വ്യക്തിത്വത്തെ നശിപ്പിക്കാൻ സാധ്യതയുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്. അത് സിനിമയിലുള്ള ആർക്കും വേണമെങ്കിലും വരാം, സിനിമയിലുള്ള ഇല്ലാത്തവർക്കും വരാം, മീഡിയക്കാർക്കെതിരെ വരാം, രാഷ്ട്രീയക്കാർക്കെതിരെ വരാം. പക്ഷേ ഇത് ഈ യാത്ര ഞാൻ കണ്ടിന്യൂ ചെയ്തേ പറ്റുള്ളൂ. എനിക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങളെ പറയാത്ത ഒരാള് കേസ് കൊടുക്കുമ്പോ ഇത്തരം ഒരാളെ ആദ്യമേ കേസ് വന്നു. എല്ലാ ശബ്ദങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ അതിന്റെ സമയം ഉണ്ടാവും, പിന്നെ അതൊരു അൺവാണ്ടഡ് ന്യൂസിലൊക്കെ വരും. അപ്പൊ അതിന്റെ ആവശ്യമില്ല. അപ്പൊ അത് ഞങ്ങളുടെ കേസ് ക്ലോസ് ചെയ്തായിട്ട് ഇനി ടെൻഷൻ എടുക്കേണ്ട. പിന്നാലെ പോയില്ല, എനിക്കങ്ങനെ ചെയ്യാൻ തോന്നിയില്ല. കാരണം എനിക്കൊരു പരിചയമില്ലാത്തൊരു പെൺകുട്ടിയാണ്, അപ്പൊ ഞാൻ ഇതിനെ പിന്നാലെ പോകണം. ഇവര് ഇപ്പം നിയമപരമായി പോരാ നിയമപരമായി പോകും എന്ന് പറയുമ്പോൾ ഇപ്പം ആരെങ്കിലും ഉന്നയിച്ചവരൊക്കെ വീണ്ടും കേസുകൾ കൊടുത്തിട്ടുണ്ട്, നേരിട്ട് കേസുകൾ കൊടുക്കും, അങ്ങനെ പോലീസിൽ കേസ് കൊടുക്കാൻ ഡി ജി പിക്ക് പരാതി കൊടുക്കുക, അങ്ങനെയൊക്കെ ഇനി സാധ്യതയാണ്. അത് ഞാനും പ്രോസിക്യൂട്ട് ചെയ്തു. എനിക്കിതിനെ കുറിച്ച് സത്യമായിട്ട് എനിക്കിപ്പോ ഇത്ര പറയാനുള്ളൂ. ഞാൻ ഓപ്പൺ ആയിട്ട് ഇപ്പൊ ഇന്ന് തന്നെ പറഞ്ഞതിന്റെ റീസൺ ഇത്രയുള്ളൂ. ഇതൊരു ഫോൾസ് അലിഗേഷനാണ്, ഇതൊരു ഡിഫെയിം ചെയ്യാനായിട്ടുള്ള ഒരു കരുതി കൂട്ടിയ ഒരു ശ്രമമാണ്. അതിന്റെ പിന്നെ സിനിമക്കെതിരെ സിനിമക്കാർക്കെതിരെ എല്ലാ ദിവസവും ന്യൂസുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റുന്നുള്ളത് നമുക്ക് അറിയണം. ഒരു ഇൻഡസ്ട്രീനെ ബാധിക്കുന്ന കാര്യമാണ്. മലയാളം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത്രയും മോശപ്പെട്ട ആൾക്കാർ മാത്രമുള്ള ഇൻഡസ്ട്രിയൊന്നല്ല, ഇവിടെ അല്ലാത്ത ആൾക്കാർ കൊണ്ടുള്ള സിനിമ മുമ്പോട്ട് പോകണം, ഇൻഡസ്ട്രി മുമ്പോട്ട് പോകണം. അത് നടന്നാൽ മാത്രമല്ല, എല്ലാവർക്കും വർക്കിംഗ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാവണം. ഇത് ഈ ഫോൾസ് അലിഗേഷൻസ് വരുമ്പോൾ എല്ലാവരും ഭയത്തിലാണ്, ആർക്കെതിരാണെങ്കിലും നാളെ വരുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അത് ഇല്ലാതിരിക്കണം. അതിന്